നമസ്കാരം. 76 വർഷത്തെ ഒളിമ്പിക് ചരിത്രത്തിൽ ഇന്ത്യ സ്വന്തമാക്കിയത് 21 മെഡലുകളാണ്. അതിലേഴും ഗുസ്തി താരങ്ങളുടെ വക. രാജ്യത്തിനായി പോരാടിയവർ നീതിക്കായി തെരുവിൽ പോരാടേണ്ടി വന്നു, വലിച്ചിഴയ്ക്കപ്പെട്ടു, കലാപകാരികളെന്ന് ചാപ്പകുത്തി ക്രിമിനൽ കേസിൽ പ്രതികളായി. നീതി അകലെയെന്ന് സ്വയം ബോധ്യപ്പെട്ട താരങ്ങൾ പൊരുതി നേടിയ മെഡലുകൾ പുഴയിലെറിഞ്ഞ് മരണം വരെ നിരാഹാരം പ്രഖ്യാപിച്ചു. ഒരു ക്രിമിനലിനെ സംരക്ഷിക്കാൻ രാജ്യത്തിൻ്റെ അഭിമാനം പോലും ആഴങ്ങളിലേക്ക് എറിയേണ്ടി വരുന്ന ഭരണകൂടമാണോ ഇന്ത്യയിൽ? ഹരിദ്വാറിൽ ഏതാണ്ട് 1.5 മണിക്കൂറോളം അതിവൈകാരികമായ നാടകീയ നിമിഷങ്ങളാണ് ഉണ്ടായത്. മെഡലുകൾ ഗംഗയിലേക്കെറിഞ്ഞ് ഇനി ഞങ്ങൾക്ക് ജീവൻ മാത്രമാണ് ബാക്കിയുള്ളത്, അതുകൂടി നിരാഹാരമിരുന്ന് ഹോമിക്കുമെന്ന് പ്രഖ്യാപിച്ച കായിക താരങ്ങളെ കർഷക സംഘടനാ നേതാക്കളെത്തി പിന്തിരിപ്പിച്ചു. ജാറ്റ് നേതാക്കളടക്കം വന്ന് മെഡലുകൾ പിടിച്ചു വാങ്ങി, താരങ്ങൾ അവിടെ നിന്ന് മടങ്ങി. പക്ഷേ നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം, രാജ്യത്തിനു വേണ്ടി പൊരുതി നേടിയ മെഡലുകൾ താരങ്ങളുടെ മാത്രമല്ല, നാം ഓരോരുത്തരുടെയും ഓരോ ഭാരതീയൻ്റെയും അഭിമാന ചിഹ്നങ്ങളാണ്. അത് ആഴങ്ങളിലേക്ക് വലിച്ചെറിയുമെന്ന് പ്രഖ്യാപിച്ചിട്ട് അരുതെന്ന് പറയാൻ ഭരണകൂടത്തിൻ്റെ നാവ് ഉയർന്നില്ല. അരുതെന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോലും ഉണ്ടായില്ല. എറിയുകയാണെങ്കിൽ തടയില്ല എന്ന് പറഞ്ഞ പോലീസിൻ്റെ ഔദ്യോഗിക ഭാഷ്യമല്ലാതെ. ആദ്യം ഇന്ന് സംഭവിച്ച ഈ 1.5 മണിക്കൂർ നാടകീയ നിമിഷങ്ങളിൽ എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരമെന്നുള്ളത് ഞങ്ങളുടെ പ്രതിനിധി സൗമ്യ കൃഷ്ണൻ നൽകും. സൗമ്യ, താരങ്ങളിത് പ്രഖ്യാപിച്ചതിന് ശേഷം ഹരിദ്വാറിൽ ഗംഗാതീരത്തെത്തി, അതിവൈകാരികമായ രംഗങ്ങളായിരുന്നു. സാക്ഷി മാലിക് അടക്കമുള്ളവർ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർഷക സംഘടനാ നേതാക്കളെത്തി മെഡലുകൾ പിടിച്ചു വാങ്ങുകയും ഒഴുക്കുന്നത് തടയുകയുമായിരുന്നു. അവർ മടങ്ങിയോ? പി ജി, അവരവിടെ നിന്നും മടങ്ങിയിരിക്കുകയാണ്. മുതിർന്ന ഹരിയാനയിലെ മുതിർന്ന ജാട്ട് നേതാക്കളടക്കം നരേഷ് ടിക്കായത്തിനെ പോലുള്ളവർ വന്നു. ഇവർ ഏകദേശം 1.5 മണിക്കൂർ നമ്മൾ കണ്ടതാണ്. സാക്ഷി മാലിക് അടക്കമുള്ളവർ ഈ അവരുടെ മെഡലുകൾ മറ്റും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അവിടേക്ക് നരേഷ് ടിക്കായത്ത് ഉൾപ്പെടെയുള്ള നേതാക്കൾ, കർഷക നേതാക്കൾ എത്തി. രാകേഷ് ടിക്കായത്ത് ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളിലൂടെ പ്രതികരണം നടത്തുന്നുണ്ടായിരുന്നു. അവർ അങ്ങോട്ട് വരികയാണ്, നിങ്ങൾ അത് ചെയ്യരുത് എന്ന് അവരോട് അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ നരേഷ് ടിക്കായത്ത് അവിടെ എത്തി ഇവരുമായി സംസാരിച്ചു. ഇവർക്ക് നരേഷ് ടിക്കായത്ത് നൽകിയിരിക്കുന്നത് ഒരു ഉറപ്പാണ്, 5 ദിവസം സമയം ഞങ്ങൾക്ക് തരൂ, എന്നിട്ടും നടപടി ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രതിഷേധ മാർഗവുമായി മുന്നോട്ട് പോയിക്കോളൂ, പക്ഷേ 5 ദിവസത്തെ സമയം ഞങ്ങൾക്ക് തരണം എന്നൊരു അഭ്യർത്ഥനയാണ് നരേഷ് ടിക്കായത്ത് ഉൾപ്പെടെയുള്ള നേതാക്കൾ താരങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 1 മാസമായി ഇവർക്കൊപ്പം തന്നെ, ഈ സമരത്തിനൊപ്പം തന്നെ ഈ കർഷക നേതാക്കൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അവരിന്നും അവിടെ എത്തിയിരിക്കുന്നത്. അവരോട് ഈ നൽകിയ ഉറപ്പിൽ താരങ്ങൾ വിശ്വസിച്ച് അവിടെ നിന്നും മടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷം, ഈ ജന്തർ മന്ദറിലെ സമരം 30 ദിവസം എത്തിയിട്ടും പിന്നീടും ഈ നടപടി ഉണ്ടാകാതെ തുടർന്ന് ഇവർ നടത്തിയ പ്രതിഷേധ മാർച്ച്, ആ മാർച്ച് പോലീസ് തടഞ്ഞപ്പോൾ ഉണ്ടായ സംഘർഷം, അതിന് പിന്നാലെ ഉണ്ടായ സംഭവങ്ങൾ, കേസെടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ ഇത്തരത്തിൽ നിരാശയിലേക്ക് തള്ളിവിട്ടത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ മാർഗം സ്വീകരിക്കാൻ ഇവരെ നിർബന്ധിതരാക്കിയത്. എന്തായാലും ആ സംഭവങ്ങളിലെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ളൊരു ഉറപ്പാണ് ഇപ്പോൾ നരേഷ് ടിക്കായത്ത് ഉൾപ്പെടെയുള്ള നേതാക്കൾ നൽകിയിരിക്കുന്നത് താരങ്ങൾക്ക്. അത് കേട്ട് അത് വിശ്വസിച്ചുകൊണ്ട് തന്നെ താരങ്ങൾ അവിടെ നിന്നും മടങ്ങിയിരിക്കുകയാണ്. നേരത്തെ ഇവർ പറഞ്ഞിരുന്നത് ഈ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കിയ ശേഷം ഈ ഇന്ത്യ ഗേറ്റിലേക്ക് വരും എന്നായിരുന്നു. എന്തായാലും ആ തീരുമാനത്തിൽ നിന്നും അവർ പിന്മാറി എന്ന് വേണം മനസ്സിലാക്കാൻ. തുടർ നടപടികൾ എന്തായാലും 5 ദിവസത്തെ ഈ സമയം, അതിനുശേഷമായിരിക്കും ഇവർ തുടർ നടപടികൾ തീരുമാനിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിവൈകാരികമായ രംഗങ്ങൾക്കാണ് കാഴ്ച ദൃശ്യമായത് അവിടെ. ഇന്ന് കണ്ട കാഴ്ചകളെല്ലാം ഓരോ ഇന്ത്യക്കാരനെയും വേദനിപ്പിക്കുന്നതാണ്, ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ അതീവമായ ദുഃഖമുണ്ടാക്കുന്ന രംഗങ്ങളാണ് പി ജി ഇന്ന് അവിടെ കണ്ടത്. ഒളിമ്പിക് വേദിയിൽ, കോമൺവെൽത്ത് ഗെയിംസിൽ, അതേപോലെ രാജ്യാന്തര മത്സരങ്ങളുടെ വേദിയിലൊക്കെ ത്രിവർണ പതാകയേന്തി ദേശീയഗാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ പതാക ഉയരുമ്പോൾ നാം ഓരോരുത്തരും രാജ്യത്തിൻ്റെ അഭിമാനം നെഞ്ചോട് ചേർത്തു. മെഡലുമായി മടങ്ങിയെത്തിയവരെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ചേർത്ത് നിർത്തി ആശ്ലേഷിച്ചു, അഭിനന്ദിച്ചു. പക്ഷേ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്ന് കണ്ട് ജനുവരി മാസം മുതൽ പോരാട്ടം നടത്തുന്ന ഗുസ്തി താരങ്ങൾ ഏറ്റവും ഒടുവിൽ ഇന്ന് കലാപകാരികളാണ്, സംഘം ചേർന്ന് അക്രമം നടത്താൻ ഗൂഢാലോചന നടത്തിയവരാണ്, പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെട്ടവരാണ്. അവരുന്നയിച്ച പ്രശ്നങ്ങളിൽ, അവർ മൊഴി നൽകിയിട്ടുള്ള ക്രിമിനൽ കേസുകളിൽ ആരാണോ പ്രതിസ്ഥാനത്തിരിക്കുന്നത്, അവർ ആവർത്തിച്ച് ഈ താരങ്ങളെ പരിഹസിക്കുകയാണ്. അങ്ങനെയാണ് ഏറ്റവും അവസാനം
ഇതാർക്ക് കൊടുക്കുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾ ഇത് ഗംഗയിലെറിഞ്ഞ് മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുക മാത്രമാണ് പോംവഴിയെന്ന് പ്രഖ്യാപിച്ചതും ഹരിദ്വാറിലെത്തിയതും ഗംഗാതീരത്ത് അവരെ കർഷക നേതാക്കൾ തടഞ്ഞതും. ന്യൂസ് അവർ പ്രതികരണങ്ങളുമായി ചേർന്ന് CPI നേതാവ് ശ്രീമതി ആനി രാജ, ബെൻസ്റ്റൺ ജോൺ അധ്യാപകൻ, സംഘപരിവാര സഹയാത്രികനായ ഷാബു പ്രസാദ്, ഗുസ്തി ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ടൈറ്റസ് ലൂക്കോസ് എന്നിവരാണ്. ശ്രീ ഷാബു പ്രസാദ്, ഏതാണ്ട് 5 മാസത്തോളമായി ഇവരുടെ ആവശ്യം, പരാതി, കോടതിയിൽ തർക്കങ്ങൾ ഒക്കെ നടക്കുകയാണ്. ഏറ്റവും അവസാനം പാർലമെൻറ്റ് പുതിയ മന്ദിര സമർപ്പണത്തിൻ്റെ സമയത്ത് ഇവർ നയിച്ച പ്രതിഷേധ പ്രകടനത്തിൻ്റെ പേരിൽ ഇവർ ക്രിമിനൽ കേസിൽ പ്രതികളുമായി. അങ്ങനെ ഭരണകൂടത്തിൽ നിന്നോ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നോ നീതി കിട്ടാതെ വരുമ്പോൾ രാജ്യത്തിൻ്റെ അഭിമാന താരങ്ങൾ തങ്ങളുടെ പ്രാണനേക്കാൾ വലിയ മൂല്യത്തോടെ സൂക്ഷിക്കുന്ന മെഡലുകൾ പുഴയിലേക്കെറിഞ്ഞ് പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അരുതെന്ന് പറയാൻ ഒരു നാവുപോലും ഈ ഭരണകൂടത്തിൻ്റെ ഭാഗമായി ഉയരാത്തത് അത്ഭുതപ്പെടുത്തുകയാണ്. അതെന്തുകൊണ്ടാണ്? PG, എനിക്ക് കുറച്ച് സമയം തരണം, വിശദമായി പറയേണ്ടതുണ്ട്. ഇത് ചെറിയ ഒരു ആരോപണമല്ല ഇവർ ഉയർത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഗുസ്തി ഫെഡറേഷൻ്റെ ചീഫ് ബ്രിജ്ഭൂഷണിനെതിരെ ലൈംഗിക ആരോപണമാണ്, അതിക്രമമാണ്. അത് പലതും പോക്സോയുടെ പരിധിയിൽ വരുന്നതുമാണ്. പോക്സോയുടെ പരിധിയിൽ വരുന്നത്, അതുപോലെ വർക്ക് പ്ലേസിലെ, ജോലിസ്ഥലത്തെ ലൈംഗിക പീഡനം, അങ്ങനെയുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ്. അതീവ ഗുരുതരം എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള CRPC വകുപ്പുകൾ പ്രകാരം. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തീർച്ചയായിട്ടും അവർക്ക് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാം. ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല എന്നവർക്ക് തോന്നിയാൽ അവർക്ക് തീർച്ചയായിട്ടും ഇതിനെ കുറ്റ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇവർക്ക് നിയമ സംവിധാനങ്ങളെ ആശ്രയിക്കാം, പോലീസിനെ ആശ്രയിക്കാം, കോടതിയെ ആശ്രയിക്കാം. ഇവർ കോടതിയെ ആശ്രയിച്ചിരുന്നു, കോടതിയിൽ പോയിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർ FIR ഇട്ടിരുന്നു. പക്ഷേ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത് അകത്താക്കേണ്ട ഒരു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല, അറസ്റ്റ് ചെയ്യാൻ കോടതി നിർദ്ദേശം കൊടുത്തിട്ടുമില്ല. പിന്നെയും പോലീസ് സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ പോലീസ് ഇനാക്റ്റീവ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോടതി പറയണം ഇത്ര ഗുരുതരമായ കുറ്റം ചെയ്തവരാണ്, ചെയ്ത ഒരു പ്രതി ഇങ്ങനെ അഴിഞ്ഞാടി നടക്കാൻ പാടില്ല, അയാളെ അറസ്റ്റ് ചെയ്യണം എന്ന് കോടതി എന്നും കോടതി പറയേണ്ടതാണ്. ഈ കഴിഞ്ഞ 2-3 മാസമായി ഇതിങ്ങനെ നടക്കുകയാണ്. അവിടെയാണ് നമുക്ക് വേറെ ചില ചോദ്യങ്ങൾ. തീർച്ചയായിട്ടും അവർ ഈ സംഭവത്തിൽ സത്യം എന്താണെന്നും നീതി പുലരണമെന്നും ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. ഇനി മറ്റ് ചില വേറെ കുറച്ച് ഇതിൻ്റെ അകത്ത് ഈ ഗുസ്തി ഫെഡറേഷനിലെ വേറെ ചില ഗുസ്തി മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾ പറഞ്ഞതിൽ എനിക്ക് 2 കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വേണം. വളരെ ഗുരുതരമായ, അതീവ ഗൗരവതരമായ ആരോപണങ്ങളാണ് ബ്രിജ്ഭൂഷണെതിരെയുള്ളതെന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ട്, ശരിയാണ്. 2 FIR ബ്രിജ്ഭൂഷണെതിരെ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും 1 പോക്സോ കേസ് പ്രകാരമാണ്, 2 ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ എന്നുള്ള മറ്റൊരു FIR കൂടി ഈ ബ്രിജ്ഭൂഷണെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ രാജ്യത്തെ ഒരു വ്യക്തിക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു കോടതി ഡയറക്ഷൻ ആവശ്യമുണ്ടോ? ഇല്ല, ഞാനതാണ് പറഞ്ഞത്. അതായത് ഇവിടെ ഇപ്പം നിങ്ങൾക്കും ഈ കായിക താരങ്ങൾക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കുമൊക്കെ പോലീസ് നീതിപൂർവമല്ല പെരുമാറുന്നത് എന്ന ബോധ്യമുണ്ടെങ്കിൽ ആ പോലീസിനെ കൊണ്ട് അത് ചെയ്യിക്കണമെന്നേ, അതിനുള്ള സംവിധാനവും ഉണ്ടല്ലോ. ദാ പിന്നെ ഒരു ഭരണകൂടം അറസ്റ്റ് ചെയ്യാൻ ഒരു നിമിഷം പോലും ആലോചിക്കേണ്ട. ഞാനതാണല്ലോ പറഞ്ഞത്. ഞാൻ സി പറയുന്ന കേക്കൂ, പറയുന്ന കേക്കൂ PG. അതായത് ഭരണകൂടവും പോലീസും നീതി നൽകുന്നില്ല എന്നുള്ളതാണല്ലോ ഇവരുടെ പരാതി. ആ പരാതിയെ ഞാൻ ആ പരാതിയോടൊപ്പം നിൽക്കുന്നു. ഭരണകൂടത്തിനെ കൊണ്ട് അത് ചെയ്യിക്കണമെന്നേ. ആ അല്ല, കോടതി നൽകുന്നില്ല, അല്ല ഭരണകൂടം നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതിയെ കൊണ്ട് ഭരണകൂടത്തിനെ കൊണ്ട് അത് ചെയ്യിക്കണം. ഞാൻ അതിനോട് ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. പോക്സോ നിയമപ്രകാരം നോൺ ബെയിലബിൾ ഒഫൻസ് ഒരാൾക്കെതിരെ, അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കൂടി 7 പേര് പരാതിക്കാരിലുണ്ട്,
ആ പെൺകുട്ടിയുടെ 164 സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന്റെ മുമ്പിലുണ്ട്. അതിന് പുറമേ ഈ കോടതിയിൽ ഒരു സീൽഡ് കവറിൽ രഹസ്യ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഒരു ക്രിമിനൽ കേസിൽ പോക്സോ നിയമപ്രകാരം ഒരാൾ ഒരു കേസിൽ പ്രതിയാണെങ്കിൽ ആ വ്യക്തിക്കെതിരെ അറസ്റ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോടതി ഡയറക്ഷൻ ആവശ്യമുണ്ടോ ഈ രാജ്യത്ത്, നിയമവാഴ്ചയുള്ള രാജ്യത്ത്? വേണ്ടി വന്നാൽ അത് വേണം. അതിനാണ് കോടതി എന്ന് പറയുന്നതും ഈ രാജ്യത്തെ നീതി നിർവഹണ സർക്കാരിന്റെ സംവിധാനത്തിന്റെ ഭാഗമാണ് കോടതി. ഈ രാജ്യത്തെ എത്ര പൗരന്മാർക്ക് സർക്കാരിന്റെ കാര്യം വിടൂ. അല്ല, ശ്രീ ശ്യാമ പ്രസാദ്, ഇപ്പോൾ ഇവിടുത്തെ ഒരു സാധാരണ പെൺകുട്ടിക്കാണെങ്കിൽ അവർക്കൊരു പരാതിയുണ്ട്, പോക്സോ നിയമപ്രകാരം ആ വ്യക്തിക്കെതിരെ കേസെടുത്തു, അറസ്റ്റ് ചെയ്തില്ല എന്ന് കണ്ട് അവർ കോടതിയിൽ പോകണോ, സുപ്രീം കോടതിയിൽ പോകണോ? അതാണോ നിയമം? നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കേസിനെ പറ്റിയാണ്. ഇവർക്ക് വളരെ വലിയ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ആനിരാജയെ പോലെയുള്ള സമുന്നതരായ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. ഇവർ സാധാരണ പെൺകുട്ടികളല്ല, ഒളിമ്പ്യൻസാണ്, മെഡൽ ജേതാക്കളാണ്. ഇവർക്ക് ഇവർ ഒരു കോടതിയെ ന്യായമായി സമീപിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം അവർക്ക് നീതി കിട്ടും. അവർക്ക് പോലും നീതി കിട്ടാത്ത രാഷ്ട്രമായി മാറിയില്ലേ ശ്യാമ പ്രസാദ്? അവർക്ക് കിട്ടുന്ന പിന്തുണയുടെ കാര്യം പറഞ്ഞു ആര്യ രാജ അടക്കമുള്ളവരുടെ പട്ടിക. ബ്രിജ്ഭൂഷണ് കിട്ടുന്ന പിന്തുണ എവിടെ നിന്നാണ്? ബ്രിജ്ഭൂഷണ് കിട്ടുന്ന പിന്തുണ എവിടെ നിന്നാണ്? പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊണ്ട് മാത്രമല്ലേ? പോക്സോ കേസിൽ പ്രതിയായിട്ട് പോലും ഇന്നത്തെ ദിവസം പോലും പരാതിക്കാരായ കായിക താരങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുന്നത്, ആക്രോശിക്കുന്നത്, അധിക്ഷേപിക്കുന്നത്, അപഹസിക്കുന്നത്. സുരേഷെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ വാദത്തിന് വേണ്ടി ഇതെല്ലാം സമ്മതിക്കുന്നു. അതായത് ഈ സർക്കാർ ഇവരോട് നീതി കാണിക്കുന്നില്ല. ഈ സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ്. ഈ സർക്കാർ ഹിന്ദുത്വ ഫാസിസ്റ്റ് എല്ലാ നീതികളെയും നിഷേധിക്കുന്ന സർക്കാരാണ്. വാദത്തിന് വേണ്ടി ഞാൻ ഇതെല്ലാം സമ്മതിക്കുന്നു. അപ്പോൾ അത് അവിടെ അല്ല, ഞങ്ങൾക്ക് ഈ സർക്കാരിനെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. എന്തിനാണ് വാശി? പിന്നെ എന്തിനാണ് നമ്മൾ ഒരു സർക്കാരിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ജനാധിപത്യ ക്രമത്തിൽ ഞാനും താങ്കളും വോട്ട് ചെയ്ത് നമ്മുടെ പ്രതിനിധികൾ അധികാരം കൈയാളുന്ന ഈ ജനാധിപത്യ രാജ്യത്ത് സർക്കാരിനെ കൊണ്ട് നടക്കില്ല, കോടതി മറിയും മതിയെങ്കിൽ പിന്നെ ഇറങ്ങിപ്പോകണം സാറാ കസേരയിൽ നിന്ന്. ഇല്ലല്ല, അത് ജനങ്ങൾ തീരുമാനിക്കണം ഇറങ്ങിപ്പോണോ വേണ്ടോ എന്നുള്ള കാര്യം. പക്ഷേ നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ എടുക്കൂ, ഈ പർട്ടിക്കുലർ കേസിൽ നമ്മൾ എടുക്കൂ. ഞാനത് ഞാനിപ്പോഴും നിങ്ങളുടെ വാദത്തിനൊപ്പമാണ്, 100%. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് വിയോജിപ്പ്. ബ്രിജ്ഭൂഷൺ യാദവ് എവിടെ നിന്നുള്ള പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ആളാണ്? ഇന്ത്യയിൽ ഒരു സാധാരണ പൗരനെതിരെയാണ് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ മുടിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ കേസ് എടുത്തതിരുന്നതെങ്കിൽ, ശ്രീ ശ്യാമോ പ്രസാദിനെതിരെയാണെങ്കിൽ, എനിക്കെതിരെയാണെങ്കിൽ, മറ്റൊരാൾക്കെതിരെയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? അല്ല, അറിയാം, അത് തന്നെ ഞാൻ പറഞ്ഞ കാര്യം. ഈ പറഞ്ഞ ഇരകളായ പെൺകുട്ടികളും സാധാരണക്കാരല്ല. ഈ ഇരകളായ കാര്യം നിയമത്തിന്റെ മുമ്പിൽ എന്ത് VIP? അവർ നിയമത്തിന്റെ മുമ്പിൽ എന്ത് സാധാരണക്കാർ? പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി അടക്കം 7 പേർ കൊടുത്ത പരാതി എന്താണ് ശ്രീ ശ്യാമോ പ്രസാദ്? എന്താണ് പരാതി? അതിൽ കോടതി ഇടപെടേണ്ടി വന്നല്ലേ ഒരു FIR എടുക്കാൻ വേണ്ടി? അങ്ങനെ പോക്സോ പ്രകാരം FIR പ്രതിയായ ഒരു MP, അയാൾക്ക് കിട്ടുന്ന പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കാരണം ഞങ്ങൾക്കിനി നീതി കിട്ടുന്നില്ല, നീതി കിട്ടാനുള്ള വഴികൾ അടഞ്ഞു എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്നവരെ നിങ്ങൾ കോടതിയിൽ പോകാത്ത എന്തെന്ന് ചോദിച്ച് വീണ്ടും പരിഹസിക്കരുത് ദൈവത്തെ ഓർത്ത്. ഇല്ല അല്ല ഇല്ലില്ല, അപ്പം നിൽക്കൂ സുരേഷ്, ഒരു മിനിറ്റ് നിൽക്കൂ. കാര്യം എനിക്ക് ദയവീത് ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഈ ഒരൊറ്റ പോയിന്റിൽ മാത്രം എനിക്ക് പലതും പറയാനുണ്ട്. ഞാനതല്ല പറഞ്ഞത്, നിങ്ങൾക്ക് പരാതി വഴികൾ അടഞ്ഞിട്ടില്ലല്ലോ. ഇവരുടെ മുമ്പിൽ വഴികൾ തുറന്നു കിടക്കുകയല്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെയും നീതി നിർവഹണ സംവിധാനത്തിൻ്റെയും വഴികൾ തുറന്ന് കിടക്കുമ്പോൾ എന്തിന് ഇവർ രാജ്യത്തിൻ്റെ അഭിമാനമായ മെഡലുകൾ ഗംഗയിലേക്ക് വലിച്ചെറിയണം? എന്തുകൊണ്ട് അത് ഉപയോഗിക്കണം? ഞാൻ ഈ ഇപ്പോഴും ഞാൻ പറയുന്നു, എറിയുന്നതിൽ ആർക്ക് കൺസേൺ? ഒരു വാക്കാരെങ്കിലും പറഞ്ഞു എറിയുന്നത് തടയില്ല, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്നാണ് ഹരിദ്വാർ SP പറഞ്ഞത്. ആരെല്ലാം വന്ന് സ്വർണവും വെള്ളിയും നിക്ഷേപിക്കുന്നു അവർ വരട്ടെ, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. ആ പോയിന്റിൽ നിൽക്കൂ, ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. കായിക താരങ്ങൾക്കും
ഇവിടുത്തെ സർക്കാരിനെ എതിർക്കുന്നവർക്കും എല്ലാവർക്കും പൊതുവേ തന്നെ ഈ സർക്കാരിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ നീതി കിട്ടാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് നിങ്ങളത് ഉപയോഗിക്കുന്നില്ല എന്ന സിമ്പിളായിട്ടുള്ള ചോദ്യമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. എനിക്ക് മനസ്സിലായില്ല താങ്കൾ പറയുന്നത്. അതായത് സുപ്രീം കോടതിയിൽ പോയി ഒരു ഉത്തരവ് വാങ്ങിക്കൊണ്ട് വരൂ, ഞങ്ങൾ അപ്പോൾ അറസ്റ്റ് ചെയ്യാം ബ്രിഷ്ഭൂഷണേ. പോക്സോ കേസിൽ പ്രതിയായ ഞാൻ ഒരാളെ വെടിവെച്ച് കൊന്നിട്ടുണ്ടെന്ന് ഒരു ഓൺലൈൻ പോർട്ടൽ 2022 വിവാദ ഇന്റർവ്യൂ കൊടുത്ത, ഞാൻ എൻ്റെ കീഴിൽ പരിശീലിച്ചിട്ടുള്ള പല പെൺകുട്ടികൾക്കും ദുരനുഭവം ഉണ്ടായിരിക്കാമെന്ന് പരോക്ഷമായി മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ള, ഇപ്പോഴും ഈ സമരം ചെയ്യുന്ന കായിക താരങ്ങളെ ആവർത്തിച്ച് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന BJP അതിശക്തമായ സ്വാധീന മേഖലയിൽ നിന്ന് വരെ ജനപ്രതിനിധിയായ ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതിയിൽ നിന്നൊരു ഇണ്ടാസമായിട്ട് വരണം, അല്ലെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യില്ല. അല്ല, വേണ്ടി വന്നാൽ അത് ചെയ്യണം സാർ. ആ വേണ്ടി വന്നാൽ ഈ ഇങ്ങനെ നീതി നിഷേധിക്കുന്ന ഒരു പോലീസിനെ പാഠം പഠിപ്പിക്കണം, ഈ സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കണം. അതിനാണല്ലോ ഇവിടെ സംവിധാനങ്ങളുള്ളത്. ഞാൻ ഇപ്പോഴും പറയുന്നു സുരേഷേ, ഞാൻ ഇവർക്കൊപ്പമാണ്, നിങ്ങൾക്കൊപ്പമാണ്. ഞാൻ പറയുന്നു സർക്കാർ മൈൻഡ് ചെയ്യുന്നില്ല, പോലീസ് മൈൻഡ് ചെയ്യുന്നില്ല, അവരെക്കൊണ്ട് മൈൻഡ് ചെയ്യിക്കണം. അവർ ചെയ്യാത്ത അവരുടെ ഉത്തരവാദിത്വം അവരെക്കൊണ്ട് ചെയ്യിക്കണം. അതിനുള്ള മാർഗം ഇവിടെ ഉണ്ട്, ആ മാർഗം ഉപയോഗിക്കൂ എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ചെയ്യ്. ഇവിടുത്തെ ഫാസിസ്റ്റ്, നീതിയില്ലാത്ത, വൃത്തികെട്ട, അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഇതുപോലെ ഒരു ഭീകര സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതാണെങ്കിൽ ഇത്രയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ തിരഞ്ഞെടുത്ത മാർഗമാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളത് കൊണ്ടുകൂടെ ആയിരിക്കാം അത്, ശ്രീ ഷാബു പ്രസാദ് പറയുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ദേവീത് അടുത്ത പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കിതിലൊരു പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. ടൈറ്റസ് ലൂക്കോസ് ഗുസ്തി ഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റാണ്. ശ്രീ ടൈറ്റസ് ലൂക്കോസ്, ഈ ഗുസ്തി താരങ്ങളുടെ കൈകളിലിരിക്കുന്ന മെഡൽ എന്നത് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണെങ്കിൽ പോലും അത് രാജ്യത്തിൻ്റെ സ്വത്താണ്. കാരണം അവരെ പരിശീലിച്ച് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയുമായി ഒളിമ്പിക് വേദിയിൽ, കോമൺവെൽത്ത് വേദിയിൽ, അതേപോലെ തന്നെ ലോക ചാമ്പ്യൻഷിപ്പിലൊക്കെ പോയി മല്ലടിച്ച് കഠിനാധ്വാനം കൊണ്ട് നേടിയ മെഡലാണ്. ആ മെഡൽ തങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ള നിരാശ തോന്നിക്കൊണ്ടവർ വലിച്ചെറിയുന്നു എന്ന് പറയുമ്പോൾ അരുതെന്നൊരു വാക്കു പറയാൻ ഈ ഫെഡറേഷൻ്റെ അടക്കം ഒരാളുടെ പോലും നാവ് പൊങ്ങാത്തത്, എത്ര നികൃഷ്ടമായിട്ടാണ് ഈ സമരം ചെയ്യുന്നവരെ നിങ്ങൾ അകറ്റി നിർത്തുന്നത്? ഈ സുരേഷ്, തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന അത് കായിക രംഗത്ത് ഗുസ്തി താരങ്ങളാണ്. ഇവരൊക്കെ തന്നെ ആ ഒളിമ്പിക്സിൽ തുടർച്ചയായിട്ട് നമ്മൾ എത്രയോ വർഷങ്ങളായി നിരാശയോടെ ഒളിമ്പിക്സിൽ പോയി തിരിച്ചു വരുമ്പം ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിച്ച താരങ്ങളാണ് ഇന്ന് ഈ തെരുവിൽ ഈ ഒരവസ്ഥയിൽ വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കേണ്ട ഒരു കാര്യമല്ല. അത് ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യയുടെ ദേശീയ പതാക ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഉയർത്തുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ടൊരു ഭരണകൂടമുണ്ട്. അവരാണതിന് അവസാനിപ്പിക്കേണ്ടത്. ആ അങ്ങനെ വലിച്ചടയ്ക്കപ്പെടേണ്ട താരങ്ങളല്ല അവർ. അത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വലിച്ചെടുക്കപ്പെടേണ്ടവരല്ല താരങ്ങളിൽ നിന്ന് ഫെഡറേഷന്റെ ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ പ്രതികരണത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ആ ഫെഡറേഷന്റെ സർവാധികാരിയായിരുന്നുകൊണ്ട് ബ്രിജ്ഭൂഷൺ ഇന്നും പറയുന്നത് എന്താണ്? അവരാവശ്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാക്ഷി മാലിക് അന്ന് ഒളിമ്പിക്സിൽ ഒരു മെഡൽ പോലും പിറക്കാതിരിക്കുമ്പോൾ ആദ്യത്തെ മെഡൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് ഈ രാജ്യം അവരെ വാനോളം പുകഴ്ത്തിയതും എത്ര സ്നേഹത്തോടെയാണ് അവരുടെ ചിത്രങ്ങൾ അന്ന് കണ്ടതും അവർ രാജ്യത്തേക്ക് വന്നിറങ്ങിയ ദൃശ്യങ്ങളൊക്കെ നമ്മളെല്ലാം ഒന്ന് ഓർത്തു നോക്കൂ. അവരെയാണ് തെരുവിലൂടെ വലിച്ചിഴച്ച് 7 ദിവസമെടുത്തു ഇത് പറഞ്ഞതിന് ശേഷം പോലും ഇയാൾക്കെതിരെ ഒരു FIR ഇടാൻ. 7 മണിക്കൂറെടുത്തില്ല സമരം ചെയ്തവർക്കെതിരെ കലാപാഹ്വാനത്തിലടക്കം കേസെടുക്കാൻ, ശരിയല്ലേ? സുരേഷ്, തീർച്ചയായിട്ടും തെറ്റ് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മുടെ രാജ്യത്ത് ശിക്ഷിക്കപ്പെടണം. അത് തീർച്ചയായിട്ടും നമ്മുടെ താരങ്ങൾ ഇങ്ങനെ അപ്പോഴും ഞങ്ങൾ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ സംസ്ഥാന അസോസിയേഷൻ മീറ്റിംഗ് കൂടുകയും നമ്മുടെ അനേകം പരിശീലകർ റഫറിമാരൊക്കെ ഇപ്പോൾ ഇന്ത്യയുടെ ദേശീയ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ കേരളത്തിലെത്തിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ റസ്ലിംഗ് ഫെഡറേഷൻ്റെ സെക്രട്ടറി ജനറൽ ഒരു മലയാളിയാണ്.
അത് ബി എൻ പ്രസൂത് സാറാണ് ഇന്ന് അതിനെ ഈ കാര്യങ്ങൾ പേപ്പർ വർക്കും കാര്യങ്ങളും മൊത്തം ഇന്ത്യ അഭിമാനകരമായിട്ട് ലോകത്തിൻ്റെ നിറയിലോട്ട് ആ ഒരു ടീം വർക്കാണ് മുമ്പിലോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഈ നമ്മൾ ഈ കാണുന്ന അഭിമാനകരമായിട്ടുള്ള ആ ഒരു ടീമാണ് ഈ വർക്ക് ചെയ്ത് ഇതിനെ കൊണ്ടെത്തിയത്. ഈ കഴിഞ്ഞ ആന്ധ്രയിൽ നടന്ന ദേശീയ ഗുസ്തി നടന്നപ്പോൾ കേരള ടീമിൻ്റെ മാനേജർ സഹപരിശീലനമായിട്ട് ഞാൻ അവിടെ ചെന്നിട്ടുള്ളതാണ്. ആ വേദിയിൽ തന്നെ ഇവരെല്ലാം സാക്ഷി മാലിക് അടക്കമുള്ള എല്ലാവരും തന്നെ പ്രസിഡൻ്റുമായിട്ട് ഒരുമിച്ചിരിക്കുകയും ഒക്കെ ഒരു വളരെ സൗഹൃദത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരിതാളാണ്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ വനിതാ താരങ്ങളോട് ചോദിച്ചിട്ട് പോലും അവർക്ക് ആർക്കും ഈ തരത്തിലുള്ളൊരു ഒരു ആക്ഷേപമോ ആരോപണമോ അവരുടെ ഭാഗത്തു നിന്ന് ആരും ഉന്നയിച്ചിട്ടേ ഇല്ല. അങ്ങനൊരവസ്ഥ ഞാൻ തന്നെ കൊല്ലത്തുനിന്ന് ആദ്യമായിട്ട് ദേശീയ ഗുസ്തി മത്സരങ്ങളിൽ ഒരു സാഹചര്യവും ഇല്ലാത്ത പരിശീലിക്കാനുള്ള ഒരു സാഹചര്യവും കൊല്ലത്തില്ല. ദേശീയ കോടതിക്ക് ബോധ്യപ്പെട്ടല്ലോ, പോലീസ് FIR ഇട്ട കേസെടുത്തല്ലോ, അതിനുശേഷമുള്ള കാര്യത്തെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. അതെ 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 അത് 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 അതിന് നമുക്കൊരു ഭരണകൂടമുണ്ട്. നമ്മുടെ പട്ടാളക്കാരെയും നമ്മുടെ കായിക താരങ്ങളെയും ആ വാനോളം ഒളിമ്പിക്സ് കഴിഞ്ഞു വന്നാൽ ഇപ്പോൾ കായിക താരങ്ങളെ നേരിട്ട് കാണുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നൊരു പ്രധാനമന്ത്രി നമുക്കുണ്ട്. ആ രാജ്യത്താണ് ഇത്. നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ എനിക്ക് തോന്നുന്നു ബഹുമാനനായ ഷാവു പ്രസാദ് പറയുന്ന ഡൽഹിയുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ പോലീസ് സേനയിലുള്ള ഒരാൾ പോലും ഈ ലോകോത്തര കായിക താരങ്ങളെ കാണുമ്പോൾ അവർ അഭിമാനത്തോടെ സല്യൂട്ട് ചെയ്യേണ്ടവരാണ്. അവിടെ എല്ലാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് നടക്കുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. ഇത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്ത ആൾ ശിക്ഷിക്കപ്പെടണം. അതിന് യാതൊരു സംശയവും ഇല്ല. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിന് ഒരു സംവിധാനമുണ്ട്. നമുക്കിവിടെ ഒരു ഭരണകൂട സംവിധാനമുണ്ട്. ആ ഉത്തരവാദിത്തപ്പെട്ട ഇത് ഒരു സംസ്ഥാനത്തിൻ്റെ താരങ്ങളല്ല, ഇതൊരു രാജ്യത്തിൻ്റെ താരങ്ങളാണ്. മഹത്വചനങ്ങളായി പറയാൻ വളരെ എളുപ്പമാണ് ശ്രീ ടൈറ്റസ് ലൂക്കോസ്. ഇന്ന് രാജ്യം കണ്ട ഒരു കാര്യം എന്താണ്? ആ രാജ്യത്തിൻ്റെ അഭിമാന താരങ്ങൾ തങ്ങളുടെ പ്രാണനേക്കാൾ വിലപ്പെട്ടതെന്ന് കരുതുന്ന തങ്ങളുടെ കയ്യിലുള്ള പൊരുതി നേടിയ മെഡലുകൾ എല്ലാം ഉപേക്ഷിച്ച് പിന്നീട് മരണം വരെ നിരാഹാരത്തിന് പോകുന്നത് പോലെ ഗംഗയിലേക്ക് നിമഞ്ജനം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരക്ഷരം പോലും ഉത്തരവാദിത്തത്തിൽ സ്ഥാനത്തിരിക്കുന്നവരോ ഫെഡറേഷനോ അധികാരികളോ ഒരക്ഷരം പോലും അരുതെന്ന് പറയാനുണ്ടായിരുന്നില്ല. കർഷക നേതാക്കൾ അവിടെ ഓടിയെത്തുന്നു, മെഡലുകൾ വാങ്ങുന്നു, ഇവർ തിരികെ പോകുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് 1960 മുഹമ്മദ് അലി വർണ്ണവിവേചനത്തിനെതിരെ നദിക്കരയിൽ നിന്നുകൊണ്ട് മെഡൽ വലിച്ചെറിഞ്ഞതുപോലെ ലോക കായിക ചരിത്രത്തിൽ ഇന്ത്യയുടെ മുഖം കരുവാളിച്ച് നിൽക്കുമായിരുന്നു. ഇന്ന് അവരിടപെട്ടത് പിന്തിരിപ്പിച്ചില്ലായിരുന്നു. ഞാൻ തിരിച്ചു വരാം. ശ്രീമതി ആനി രാജ, ഈ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തപ്പോൾ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ പ്രധാനമന്ത്രിക്കൊപ്പം അകത്തേക്ക് കടന്നിരുന്നവരിൽ പോക്സോ കേസിൽ പ്രതിയായ ബ്രിജ്ഭൂഷണുമുണ്ട്. അന്ന് ഈ ജന്തർമന്ദറിലെ സമര വേദിയിൽ നിന്നുകൊണ്ട് അവർ പ്രതിഷേധിച്ചു, മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. അവർക്കെതിരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 7 മണിക്കൂറിടത്തിൽ ഒരു FIR ഇടാൻ, ആ FIR ഇട്ടിരിക്കുന്ന IPC സെക്ഷൻ 147, 149, 186, 188, 332, 353 PDPPയിലെ സെക്ഷൻ 3. ഇത്രയും കേസുകളിൽ പ്രതിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രാജ്യത്തിൻ്റെ അഭിമാന താരങ്ങൾ. അപ്പോൾ അവർക്ക് സ്വയം ബോധ്യപ്പെട്ട ഒരു കാര്യം, ഇനി നീതി കിട്ടില്ല എന്ന് മാത്രമല്ല അവർ നാട്ടിൽ കലാപകാരികൾ കൂടിയായി. അതുകൊണ്ട് ഈ കടുത്ത തീരുമാനത്തിലേക്ക് പോയതിൽ അവർ സുപ്രീം കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങിക്കൊണ്ട് വന്ന് ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്യാത്തതിന് അടുത്ത കേസ് എടുക്കേണ്ടി വരുമോ? ഇനി സുരേഷൻ, നമ്മൾ കാണേണ്ടത് ഈ കായിക താരങ്ങൾ എല്ലാവരും പറയുന്നു ജനുവരിയിൽ തുടങ്ങിയതാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ ജനുവരിയിൽ തുടങ്ങുന്നതിലേക്ക് അവരെ നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഈ പ്രശ്നങ്ങൾ 2012 മുതൽ തുടങ്ങിയിട്ടുള്ള ഇന്ന് വരെയുമുള്ള പല സന്ദർഭങ്ങളിലും അവർ അനുഭവിച്ചിട്ടുള്ള ഈ അതിഭയങ്കര ഭീകരമായ ഈ പീഡനങ്ങൾ, അതും ഈ ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷനിൽ നിന്നുമുണ്ടായിട്ടുള്ള ഈ കാര്യങ്ങൾ പല ആവർത്തി അവർ ഒരുപാട് കാലം നിശബ്ദരായിരുന്നു. കാരണം അവര് ചെറിയ കുട്ടികൾ, അത് മാത്രമല്ല അവരെ ഭയപ്പെടുത്തുകയും അടക്കി നിർത്തുകയും ചെയ്തിട്ടുള്ള സാഹചര്യം, അതിനാലെല്ലാം അവർ കുറച്ചു കാലം നിശബ്ദരായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ ഗുസ്തി ഫെഡറേഷനുമായി ബന്ധപ്പെട്ട പല വേദികളിലും പല ഓഫീസേഴ്സിൻ്റെയും അടുത്ത് ഇവരുടെ പ്രശ്നങ്ങൾ അവർ നിരത്തുകയും
എന്നാൽ അവരുടെ പരിശീലകർ അടക്കമുള്ളവരുടെ അടുത്ത് ഈ വിവരങ്ങൾ പറയുകയും ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പല ആവർത്തി ആവശ്യപ്പെട്ടിട്ടും അതൊന്നും ചെവിക്കൊള്ളാത്ത ഒരു സാഹചര്യത്തിൽ അതിൽ പല പരിശീലകർ അടക്കം പല ഉദ്യോഗസ്ഥരും ഇവർ ഒഫീഷ്യൽസും തങ്ങൾ നിസ്സഹായരാണ്, ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് നിങ്ങളോടൊപ്പം നിൽക്കുന്നതിന് ഞങ്ങൾക്കാവില്ല എന്ന് പറഞ്ഞ് നിസ്സഹായത വെളിപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലാണ് അവര് പുറത്തേക്ക് വരുന്നത്. അവരെ അത് പലരും ചോദിക്കുന്നു. ഇപ്പൊ തന്നെ ഈ പാനലിലുള്ള ഒരു സുഹൃത്ത് ചോദിച്ചത് ഈ നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഫോറങ്ങളിലേക്ക് പോകേണ്ടേ? അവർ പോയിരിക്കുകയാണ്. എന്നാൽ അവരെ അങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നോ എന്നുള്ള മറു ചോദ്യം ചോദിക്കുവാനുണ്ട്. ഈ ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റ് ഒരു പാർലമെന്റ് അംഗമാണ്. ഇത്തരം ഒരു ആരോപണം സുരേഷ് സൂചിപ്പിച്ചതുപോലെ രണ്ട് എഫ് ഐ ആർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് 7 FIR കളാണ്. കാരണം 6 പെൺകുട്ടികളുടെ താരങ്ങളുടെ പരാതികൾ 1 FIR ആക്കി ആണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് വെറും 2 FIR ആയി നിൽക്കുന്നത്. ഈ രീതിയിൽ അവര് പരാതിയുമായി വരുമ്പോൾ അങ്ങനെ അതിലേക്ക് പോകുന്നതിന് ഞാൻ പറഞ്ഞു, ഈ ജന്തർ മന്ദിറിലേക്ക് ആദ്യമായി വരുന്ന ആ വരാനിടയാക്കിയ അത്തരം സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾ തന്നെ ഇതിൻ്റെ ഒരു ഈ രാജ്യത്തിൻ്റെ, ഇതിനുശേഷം ശ്രീമതി പി ടി ഉഷയൊക്കെ പറഞ്ഞ പോലെ രാജ്യത്തിൻ്റെ അഭിമാനം അന്താരാഷ്ട്ര തലത്തിൽ മോശമാക്കപ്പെട്ട അത്തരം ഒരു സാഹചര്യത്തിലേക്ക് അവർ പോകുന്ന അവരെ പോകാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു. അവർ അങ്ങനെ പോകേണ്ടി വന്നു. അപ്പോഴവർക്ക് ആദ്യമായി ജന്തർ മന്ദിർ വന്നപ്പോൾ കൊടുത്ത ഉറപ്പുകളുണ്ട്. ആ ഉറപ്പുകൾ നോക്കൂ, എത്ര പരിഹാസ്യമാണ്. ആ ഉറപ്പുകൾ കൊടുത്തിട്ട് അവർ എന്താ ചെയ്തത്? 2 കമ്മിറ്റികൾ ഉണ്ടാക്കി. ഒന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, ശ്രീമതി പി ടി ഉഷ അധ്യക്ഷയായിട്ടുള്ള അസോസിയേഷൻ്റെ വക ഒരു കമ്മിറ്റി, മറ്റൊന്ന് കായിക മന്ത്രാലയത്തിൻ്റെ മന്ത്രാലയം ഉണ്ടാക്കിയ ഒരു ഓവർസൈറ്റ് കമ്മിറ്റി. തമാശ എന്ന് പറയണം, അല്ലെങ്കിൽ ഇത് എങ്ങേറ്റം അപമാനകരമായിട്ടുള്ള ഒന്നാണ്. ഈ പെൺകുട്ടികൾ ഉയർത്തിയ ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വളരെ ഗൗരവപൂർവ്വം എന്ന് കാണിക്കുന്നതിന് 2 കമ്മിറ്റികൾ ഉണ്ടാക്കുന്നു. ഈ കമ്മിറ്റികളൊന്നും പോഷാക്റ്റുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളല്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവരുണ്ടാക്കിയ കമ്മിറ്റികളുടെ, ഈ 2 കമ്മിറ്റികളുടെയും നേതൃത്വം കൊടുക്കുന്നത്, അതിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത്, അതിനെ ലീഡ് ചെയ്യുന്നത് ഒരേ വ്യക്തിയാണ് മേരി കോം. അതിലെ ഉള്ള മെമ്പർമാരെ നമ്മൾ പരിശോധിച്ചാൽ അതിൽ ഒരുപാട് ആളുകൾ 2 കമ്മിറ്റിയിലെയും മെമ്പർമാരാണ്. അത്തരത്തിൽ 2 കമ്മിറ്റികളുടെ പ്രഹസനം ആക്കി അവരതിനുശേഷം ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇവർക്ക് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞു. അതൊന്നും ഷെയർ ചെയ്യാതെ എന്താണ് അതിൻ്റെ ഫൈനൽ കൺക്ലൂഷൻ എന്ന് പോലും ഇവരോട് പറയാത്ത ഒരു സാഹചര്യം, ആ സാഹചര്യം നമ്മൾ ആവർത്തിച്ചു പറയേണ്ട അതിൻ്റെ ആവശ്യമുണ്ട്. അതിനുശേഷം വരുന്ന നമുക്ക് FIR ഫയൽ ചെയ്യുന്നതിന് വേണ്ടി സുരേഷ് തന്നെ സൂചിപ്പിച്ചു, ഈ രാജ്യത്തിൻ്റെ പരമോന്നത കോടതി ഇടപെട്ടതിന് ശേഷമാണ് ഡൽഹി പോലീസ് ഒരു FIR പോലും ഫയൽ ചെയ്യുന്നത് എന്നുള്ളത് സുരേഷ് ആവർത്തിച്ചു പറയുന്നു. ഒരു പോക്സോ കേസിലെ ഒരു കുറ്റാരോപിതനെ അങ്ങനെ ഒരു പരാതി ലഭിച്ചാൽ ഉടൻ അറസ്റ്റ് ചെയ്യണം. അതല്ല, അതിൽ എന്തെങ്കിലും ഒരു അന്വേഷണം ആവശ്യമാണെങ്കിൽ 1-2 ദിവസത്തിനകം അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി അറസ്റ്റ് ചെയ്തിരിക്കണമെന്നുള്ള നിയമം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ ഈ കുറ്റാരോപിതൻ പറന്ന് നടന്ന് എല്ലായിടത്തിലും നടന്ന് ഈ പരാതിക്കാരെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചുക്കുവി കേസിലില്ല എന്ന് ബ്രിജ്ഭൂഷൺ പരസ്യമായി വെല്ലുവിളിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അയാളുടെ രാഷ്ട്രീയം തന്നെയാണ്. ബ്രിജ്ഭൂഷൺ എന്നുള്ള അധികാരിയെ തൊടാൻ ധൈര്യമില്ലാത്ത, അതിനാർജവുമില്ലാത്ത ഭരണകർത്താക്കളും BJP നേതാക്കളും കായിക മന്ത്രിയെ അടക്കം ഈ താരങ്ങൾ നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും ഒന്നും മുഖം കൊടുക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളത് ആരെയും അമ്പരപ്പിക്കുന്ന കാര്യമാണ്. ശ്രീ ബെൻസൺ ജോൺ, ഈ മെഡലുകൾ ഇങ്ങനെ വലിച്ചെറിയാൻ എടുത്ത തീരുമാനത്തെക്കുറിച്ച് ഈ താരങ്ങൾ തന്നെ പറയുന്ന കാര്യമുണ്ട്. അതിലവർ പറയുന്നു, ഇനി ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? അവർ ചോദിക്കുകയാണ്, ഇത് ഞങ്ങൾ രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് നൽകിയാലോ എന്നാലോചിച്ചു. വനിതയാണ്, പക്ഷേ 2 കിലോമീറ്റർ മാത്രം ഞങ്ങളുടെ സമരവേദിക്കപ്പുറമുള്ളവർ ഞങ്ങളുടെ കാര്യം അന്വേഷിക്കുകയോ ഇതേക്കുറിച്ചൊന്നും പറയുകയോ ചെയ്തില്ല, ഇടപെടുകയോ ചെയ്തില്ല. പിന്നെ ഞങ്ങൾ ആലോചിച്ചു ഇത് പ്രധാനമന്ത്രിയെ തിരിച്ചേൽപ്പിച്ചാലോ എന്ന്. പുതിയ പാർലമെൻറ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഒരു പീഠകനുമായി ശുഭ്രവസ്ത്രധാരിയായി നിന്ന് അവിടെ ചിത്രങ്ങൾ എടുക്കുകയായിരുന്നു. ഒരു ഏകാധിപത്യ പ്രവണതയോടെ പെരുമാറുന്ന പ്രധാനമന്ത്രിയുടെ അടുക്കിലേക്ക് ഇത് കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ ഞങ്ങളുടെ ആത്മാവിനെക്കാട്ടിലും ജീവനെക്കാട്ടിലും മൂല്യമുള്ള ഈ സാധനം
ഈ മെഡൽ ഞങ്ങൾ ഗംഗയിൽ നിമഞ്ജനം ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ആത്മാവ് തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുക. അങ്ങനെ ലോകത്തിന് മുമ്പിൽ ഇന്ത്യയുടെ കായിക അഭിമാനം ഉയർത്തിയ താരങ്ങൾക്ക് ചിന്തിക്കാനും പരസ്യമായി പറയാനും ഗതി വരുന്ന ഒരവസ്ഥ അങ്ങേയറ്റം നികൃഷ്ടമാണ്. ലോകത്തിൻ്റെ മുമ്പിൽ ഒരക്ഷരം പോലും അതിനെ തടയാൻ പറയേണ്ടതില്ല എന്ന് തോന്നുന്നൊരു ധൈര്യം എവിടെ നിന്നാണ്? ഈ ഭരണകൂടത്തിനോ അതിൻ്റെ വക്താക്കൾക്കോ? ഇല്ല, അത് തന്നെയാണ് നമ്മളെ ഒരുപാട് ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം ഇതിനകത്ത്. കാരണം ജനുവരിയിൽ ഈ ഒരു സമരം ഇവർ തുടങ്ങുമ്പോൾ പോലും നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ മറ്റ് ഇതൊരു പൊളിറ്റിക്കൽ സമരമല്ല എന്ന് വളരെ ഉറക്കെ പ്രഖ്യാപിക്കുകയും ആ വേദിയിലേക്ക് എത്തിയ പല രാഷ്ട്രീയ നേതാക്കളെയും ശ്രീമതി ബൃന്ദ കാരാട്ട്, വിജേന്ദർ സിംഗ്, ഒരു കായിക താരം കൂടിയായിരുന്ന വിജേന്ദർ സിംഗ്, ഇവരെ ഒക്കെ തന്നെ ആ വേദിയിൽ നിന്ന് വ്യക്തമായി അകറ്റി നിർത്തി അപ്പോഴും തങ്ങൾക്ക് പ്രധാനമന്ത്രിയിലും ഇത് ബി ജെ പിക്കെതിരെയുള്ളൊരു സമരമല്ല എന്നൊക്കെയുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചു. ഗവൺമെൻറ് ആണെങ്കിൽ കൂടി തന്നെയും ബ്രിജ് ഭൂഷണെ ഇതൊരു ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്, ഒരു ഒറ്റപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹത്തെ, ഇതല്ല ബി ജെ പി എന്നൊരു രീതിയിൽ അദ്ദേഹം യോഗിക്കും എതിരാണ്, ഒത്തുപോകുന്നില്ല, ബാബാ രാംദേവിനെതിരാണ്, ഇദ്ദേഹം വേറൊരു തരത്തിലുള്ള ആളാണെന്നൊരു രീതിയിലുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയും കുറച്ച് ഉറപ്പുകൾ കൊടുത്തുകൊണ്ട് ആ സമരം അവിടെ തീരുവാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഈ ഒരു ഏപ്രിൽ വരെ ഈ കൊടുത്തിട്ടുള്ള ഓരോ ഉറപ്പുകളും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് ശ്രീ ബ്രിജ്ഭൂഷൺ കൂടുതൽ കരുത്തനായി മാറുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഇത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കായിക താരങ്ങൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ പരാതിക്കാരായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. പലരും ഈ സംസാരിക്കുന്ന പല കായിക താരങ്ങളും അല്ല ഇതിലെ യഥാർത്ഥ പരാതിക്കാരും, അവർ പലർക്കും വേണ്ടി സംസാരിക്കുകയാണ്, അതിനകത്ത് മൈനേഴ്സ് വരെ ഉൾപ്പെടുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൂടിയും നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇവർ ഇന്ന് ഒളിമ്പിക് മെഡൽ ജേതാക്കളാണ്, കോമൺവെൽത്ത് ജേതാക്കളാണ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച കായിക താരങ്ങളാണ്. പക്ഷേ ഇവരെത്തിയ വഴി എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമായിരുന്ന വഴിയായിരുന്നില്ല ഇവരിൽ പലർക്കും തന്നെ. പ്രത്യേകിച്ച് ഹരിയാന, യു പി മുതലായിട്ടുള്ള സ്ഥലങ്ങളിലെ റൂറൽ മേഖലയിൽ നിന്ന് വരുന്ന പെൺകുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തീകരിക്കാൻ ഏറെ കഷ്ടപ്പെട്ട ഒരു കാലത്ത് തങ്ങളുടെ കായിക സ്വപ്നങ്ങളുമായിട്ട് മുന്നേറുവാൻ അവർക്കുണ്ടായിരുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമായിരുന്നില്ല. അവരെ സഹായിക്കാൻ ചിലരൊക്കെ കേസുകളിൽ അവരുടെ വീട്ടുകാരും ചില കോച്ചുമാരും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഇന്ന് ഇവർക്ക് വേണ്ടിയൊക്കെ മുന്നിൽ നിൽക്കുന്ന കാ പഞ്ചായത്തിൽ നിന്ന് തന്നെ വളരെയേറെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി പ്രത്യേക സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല, അതേപോലെ ഏറ്റവും എന്താണ് കൊടിയ കുറ്റകൃത്യങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് വെൻഷൻ സൂചിപ്പിച്ചതുപോലെ അതിനെതിരെ പോരാടി തങ്ങളുടെ ജീവിതം തന്നെ ഹോമിച്ച് കഠിനാധ്വാനം ചെയ്തു വന്ന പെൺകുട്ടികളാണ് ഇവര്. അതെ, അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇവിടെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ഇവരുടെ ഒരു കായിക ഭാവി മാത്രമല്ല ഇന്ന് ഇവിടെ റിസ്കിൽ നിൽക്കുന്നത്. ഇവർ അസോസിയേഷൻ്റെ പ്രസിഡന്റിനെതിരെ പോകുന്നു, അവരുടെ പരിശീലനം മുടങ്ങുന്നു, ഏഷ്യൻ ഗെയിംസ്, ഒളിമ്പിക് ക്വാളിഫയേഴ്സ് ഇതൊക്കെ വരുന്നു. ഇതിൻ്റെ ഒക്കെ ഉപരിയായിട്ട് ഇവരെ റോൾ മോഡൽസായിട്ട് കണ്ടുകൊണ്ട് കായിക സ്വപ്നങ്ങളുമായി ഒരു വലിയ ജീവിതം സ്വപ്നം കാണുന്ന സാധാരണ പെൺകുട്ടികളുണ്ട് ഈ നാട്ടിൽ. അത്തരത്തിലുള്ള പെൺകുട്ടികളോടും അത്തരത്തിൽ മുന്നേറാൻ ആഗ്രഹിച്ചിരുന്നവരോടും എതിർക്കുന്ന പലരുമെങ്കിലും ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഒട്ടും സേഫ് ആയിട്ടുള്ള ഒരു ലോകമല്ല എന്ന്. ചിലർ അതൊരു എക്സ്ക്യൂസ് ആയിട്ടാണെങ്കിൽ പോലും അത് പറയുന്ന ഒരു കാരണം എപ്പോഴും അതായിരുന്നു, ഇതൊരു സേഫ് ആയിട്ടുള്ള ലോകമല്ല, ഇത് നിങ്ങൾക്ക് പറ്റിയതല്ല. അപ്പോൾ അത്തരത്തിലുള്ള ന്യായങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുകയാണ് ഈ ഗവൺമെന്റ് ഇവിടെ ചെയ്യുന്നത്. കാരണം ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ എടുക്കേണ്ട പ്രാഥമികമായ നടപടികൾ പോലും എടുക്കാത്ത ഒരു പോലീസ്, ഇത് കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ വരുന്ന പോലീസാണ്, ഇതൊരു സംസ്ഥാനത്തെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല, ഇത് ഡൽഹി പോലീസാണ്. ഇത് പല കേസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, എത്ര പെട്ടെന്ന് നടപടികൾ എടുക്കുന്നു, എത്രയോ പേർ ജയിലുകളിൽ ഇപ്പോഴും മതിയായ തെളിവുകളില്ലാതെയും മറ്റും പലരെയും പല വകുപ്പുകൾ ചുമത്തി ജയിലിലിടാൻ വളരെ സമർത്ഥമായിട്ടുള്ള ഒരു പോലീസ് സിസ്റ്റമാണ് ഡൽഹി പോലീസിനുള്ളത്. അവർ തങ്ങളുടെ ജോലി ചില കാര്യങ്ങൾ വളരെ സമർത്ഥമായി ചെയ്യുന്നു. എന്നാൽ ഇവിടെ വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് പോലും എടുക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവമല്ല, 1974 മുതൽ 2007 വരെ നോക്കിയാൽ 38 കൊടിയ ക്രിമിനൽ കേസുകളാണ് ബ്രിജ്ഭൂഷണിനെതിരെ ഉണ്ടായിട്ടുള്ളത്. അതിൽ തട്ടിക്കൊണ്ട് പോകലുണ്ട്, കൊലപാതക ശ്രമമുണ്ട്, കിഡ്നാപ്പി കണക്കമുള്ള ശ്രമ കേസുകളുണ്ട്. ഏറ്റവും അവസാനം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് 4 കേസുകളുണ്ട്, 2 പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ ഈ 38 എണ്ണവും തനിക്കെതിരായ കൊടിയ കുറ്റകൃത്യങ്ങൾ ഇനി പോലീസ് കേസെടുത്താൽ പോലും ഇല്ലാതാക്കാൻ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് ബ്രിജ്ഭൂഷൺ, സ്വാധീനമുള്ള വ്യക്തിയാണ്. അതെ, ഒരു ഒരു
അതെ, ഒരു ഹിന്ദി ചാനലിന് അദ്ദേഹം കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കോടതിയൊക്കെ പറഞ്ഞാലും ഒരു കൊലപാതകം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് തുറന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് പോക്സോ ആക്ട് മാറ്റുമെന്നാണ് പറയുന്നത്. പോക്സോ ആക്ട്, അദ്ദേഹം പോക്സോ ആക്ട് പ്രകാരം ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പ്രതി എന്ന് പറഞ്ഞ് പുറത്ത് നിന്നുകൊണ്ട് പറയുകയാണ് പോക്സോ ആക്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി മാറ്റുമെന്ന്. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഒരു കോടതി ഉത്തരവില്ല അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ, പക്ഷേ ഒരു കോടതി ഉത്തരവില്ല അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യരുതെന്നും അറസ്റ്റ് പ്രിവെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കോടതി ഉത്തരവില്ല. അപ്പോൾ പ്രാഥമികമായ ഒരു നടപടിയായിരുന്നു ഈ ഒരു കേസിൽ ഒരു അറസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഒരു ബെയിലിലേക്ക് നടക്കുമ്പോൾ നോക്കുന്ന കോടതി നോക്കുന്ന ബേസിക് കാര്യങ്ങൾ എന്നാണ്? ഒരു ബെയിലിലേക്ക് പോകുമ്പോൾ ഒരു ജാമ്യം കൊടുക്കണമെങ്കിൽ ഈ പ്രതി ഇവിടെ നിന്ന് മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ടോ? ഒന്നാമത് നോക്കുന്ന കാര്യം ടാമ്പറിംഗ് വിത്ത് എവിഡൻസ്, രണ്ടാമത് നോക്കുന്ന കാര്യം ഇന്റിമിഡേറ്റിംഗ് ദി വിക്ടിംസ്. ഇതിനകത്ത് ഇതെല്ലാം തന്നെ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം പുറത്തു നിന്ന് ചെയ്യുകയാണ്. ഇദ്ദേഹം ഒന്നിന് പുറകെ ഒന്നായിട്ട് ഈ റെസ്ലിംഗ് താരങ്ങളെ അപമാനിക്കുന്നു. ഇദ്ദേഹം വളരെ ഓപ്പൺലി പറയാണ് പോക്സോ ആക്ട് തന്നെ ഞങ്ങൾ മാറ്റിക്കളയും, അതിനുള്ള പ്രഷർ ഫോഴ്സ് ഞങ്ങൾ ഗവൺമെന്റിന്റെ മണ്ടയ്ക്ക് ഒരു ഫോഴ്സ് ഉപയോഗിക്കുമെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള വാദങ്ങളുമായിട്ട് ഇദ്ദേഹം ഇങ്ങനെ പുറത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ ഇതൊരു എന്താ പറയുക, അതിന്റെ ഒപ്പം നമ്മൾ മറന്നു പോകേണ്ടാത്ത ഒരു കാര്യമാണ് കായിക ഈ ഇതിലെ ഒരു സമരക്കാരിൽ ഏറ്റവും പ്രമുഖയായിട്ടുള്ള വിനേഷ് ഫോഗാട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം 2021 തന്നെ ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ വ്യക്തമായ ആരോപണങ്ങൾ അവരോട്, ഈ ആരോപണങ്ങൾ ഉയർത്തുന്നവരോട് നമ്മൾ ഈ പാനലുകൾ തന്നെ ചോദിക്കുകയാണ് ഓഡിയോ വീഡിയോ എവിഡൻസ് എവിടെ പീഡനത്തിന്റെ എന്ന്. അപ്പോൾ തീർത്തും അപഹാസ്യമാവുകയാണ് ഈ ഒരു എൻറ്റയർ സിസ്റ്റം. ഇത് ഇവർ വലിയ കായിക താരങ്ങളായിട്ട് ഇവർക്ക് തന്നെ സുരേഷ് മുമ്പ് ചോദിച്ചത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും നെയിലിംഗ് ആയിട്ടുള്ള ഫാക്ട്. ഇവർക്ക് ഈ ഇതാണ് അവസ്ഥ എങ്കിൽ ഒരു സാധാരണക്കാരന് ഇന്ത്യയിൽ ഒരു സാധാരണ ഒരു വിക്ടിം എന്തുകൊണ്ട് വളരെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്? മാത്രമല്ല ഈ താരങ്ങളെ പഠിച്ചാൽ പോലും എത്രയോ പ്രധാനപ്പെട്ട താരങ്ങളാണ് അവർക്ക് പിന്തുണയുമായ രംഗത്ത് എത്തിയിട്ടുള്ളത്. അവർക്കൊക്കെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന വേദന, ശ്രീ ഷാബു പ്രസാദ്, ഈ സ്ഥിതിഗതികൾ വളരെ ഗൗരവതരമായി മാറുന്നു എന്നുള്ളതിന്റെ അടുത്ത ഒരു ഉദാഹരണം കൂടി വന്നിട്ടുണ്ട്. ഈ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിൽ അന്താരാഷ്ട്ര ഗുസ്തി താരങ്ങളുടെ സംഘടന യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് ഫോറം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നു, താരങ്ങൾക്കെതിരായ നടപടി ആശങ്കാജനകമാണ്. ബ്രിജ്ഭൂഷണെതിരായ ആരോപണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണം. ബ്രിജ്ഭൂഷണെതിരായ അന്വേഷണത്തിൽ ഈ അന്താരാഷ്ട്ര ഫെഡറേഷന് നിരാശയാണ്. അപ്പോൾ ഈ WFA തിരഞ്ഞെടുപ്പ്, റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സമയബന്ധിതമായി നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സംഘടനയുടെ അഫിലിയേഷൻ തന്നെ റദ്ദാക്കും എന്ന വാർത്താക്കുറിപ്പ് ഇറക്കിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അന്തർദേശീയ തലത്തിൽ തന്നെ നമ്മുടെ കായിക ഇന്ത്യയുടെ മുഖച്ഛായ മോശമായി എന്നുള്ളത് മാത്രമല്ല, അത് നമ്മളുടെ അവസരങ്ങളെ പോലും തടസ്സപ്പെടുന്ന തലത്തിലേക്ക് ഇത് ഉയർന്നേക്കാം. എന്തായാലും PG, ഞാൻ എൻ്റെ ആദ്യ റൗണ്ടിൽ പറഞ്ഞതിനപ്പുറം ആ ഒരു വിഷയത്തിനെ പറ്റി എനിക്കിനി കൂടുതലൊന്നും പറയാം. അത് തന്നെ വീണ്ടും ആവർത്തിക്കാനൊട്ട് താല്പര്യവുമില്ല എനിക്കിനിയും. ഞാൻ അതും പറഞ്ഞിരുന്നു, എനിക്ക് സമയം തരണം, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. ഈ ഗുസ്തി താരങ്ങളുടെ ആവശ്യം ന്യായമാണ്. അത് അവർക്ക് നീതി ലഭിക്കേണ്ടതും ന്യായം എന്താണെന്നുള്ളതും സത്യം എന്താണെന്നുള്ളതും ലോകം അറിയേണ്ടത് ആവശ്യം തന്നെയാണ്. അത് അക്കാര്യത്തിൽ എൻ്റെ ഈ നിലപാട് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇനിയും വേറെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇത് ഏതാണ്ട് 7-8 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളെപ്പറ്റിയാണ് ഇപ്പോൾ ഈ വിവാദങ്ങളും ഈ ആരോപണങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇതിനുശേഷം ഈ സാക്ഷി മാലിക്കിൻ്റെ ഇവരുടെയൊക്കെ വിവാഹത്തിനും അവരുടെ ചടങ്ങുകൾക്കുമൊക്കെ ഈ ബ്രിജ്ഭൂഷണെ ക്ഷണിച്ചിരുന്നു, അവർ പോവുകയും ചെയ്തിരുന്നു. മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിലെ ഈ, അതായത് ഇതിൻ്റെ അകത്ത് വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത കാലത്ത് ഈ ഗുസ്തി ഫെഡറേഷനിൽ ഉണ്ടായിരിക്കുന്ന ചില മാറ്റങ്ങൾ ഇന്ത്യയിലെ ഈ ഗുസ്തി മേഖലയിൽ ഏറ്റവും വലിയ ആധിപത്യം പുലർത്തുന്നത് ഹരിയാനയാണ്. എല്ലാ ഒളിമ്പ്യൻസും ഹരിയാനയിൽ നിന്നുള്ളവരാണ്. ഇവിടെ ഇത്രയും കാലം നിലനിന്നിരുന്ന വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഈ ഒളിമ്പ്യൻസിന്, മെഡൽ ജേതാക്കൾക്ക് ഒളിമ്പ്യൻസിന് ഓട്ടോമാറ്റിക്കലി അടുത്ത ഒളിമ്പിക്സിന് അവർ യോഗ്യത നേടും. അവർക്ക് നാഷണൽസിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല, അവർക്ക് ട്രയൽസിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ഈ അടുത്ത സമയത്ത് ഈ ഗുസ്തി മേഖലയിൽ അവർ അവിടെ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ട്രയൽസും നാഷണൽസും ക്വാളിഫൈ ചെയ്താൽ മാത്രമേ അവർക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത്. ഇങ്ങനെ ഈ ക്വാട്ട സമ്പ്രദായം ഈ ഫെഡറേഷനിൽ അങ്ങ് നിന്നു.
അത് ഈ ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറി. കാര്യം ഈ ഇവർക്ക് ഈ കോട്ട ഉള്ളവർക്ക് കോട്ടയുള്ളവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ്സോ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും പ്രശ്നമില്ല, അവർ മത്സരിക്കാൻ തയ്യാറല്ല. പിന്നെ മറ്റൊന്ന്, ഈ ഹരിയാനയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ളത്. ഇവ മറ്റൊരു റൂളും കൂടി അടുത്ത സമയത്ത് വന്നു, ഒരു സംസ്ഥാനം ഒരു ടീമിനെ മാത്രമേ ട്രയൽസിന് അയക്കാൻ പാടുള്ളൂ എന്നുള്ളത്. നേരത്തെ ഹരിയാന 6-7 ടീമിനെ അയക്കുമായിരുന്നു പല വിഭാഗങ്ങളിലായി, അവർക്ക് മാത്രം സെലക്ഷനും കിട്ടുമായിരുന്നു. കാര്യം അവരുടെ ആധിപത്യം അവിടെയുണ്ട്. ഇത് ഹരിയാനയുടെ സാധ്യതകൾ നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ഹൂഡ അവരുടെ അവിടെ നിന്നുള്ള രാജ്മോഹൻ ഹൂഡയും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. കാര്യം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കിട്ടണം. ഇങ്ങനെ കുറേ അധികം വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി അടക്കമുള്ള 7 പേർ മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുത്ത് നേരത്തെ ആനിരാജ പറഞ്ഞ പോലെ പോക്സോ അടക്കം കേസെടുക്കാൻ ആധാരമായ പരാതിക്ക് പിന്നിൽ ഇപ്പോൾ വരുത്തിയ പരിഷ്കാരങ്ങളിൽ നിരാശരായുള്ളവരുടെ അതൃപ്തി ബ്രിജ്ഭൂഷണെതിരെ പ്രതികാരമായി മാറിയതിൻ്റെ കാരണമാണ്. അതായത് ഇവരൊരു ആയുധമാണ്, അതാണ് പറഞ്ഞു വരുന്നത്. പറയുന്ന കേൾക്കൂ, ഞാൻ പറയുന്നു, നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, സമഗ്രമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഈ യാഥാർത്ഥ്യം പി ജി, ഞാൻ അവരുടെ അല്ല ഞാൻ പറഞ്ഞു തരട്ടെ ഞാൻ അല്ല, ഞാനത് പറയുന്നില്ല, അങ്ങനൊന്നും ഞാൻ ഉറപ്പിച്ചൊന്നും പറയുന്നില്ല. ബ്രിജ്ഭൂഷൺ ഒരു വെള്ളരിപ്രാവാണെന്ന് ഞാൻ അവകാശപ്പെടുന്നൊന്നുമില്ല, പറയുന്നുമില്ല. പക്ഷേ ഇതും ഇവിടെ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതൊരു വിചിത്രമായ ബുദ്ധിയല്ലേ ശ്രീ ഷാബു പ്രസാദ്? ഞാൻ കുട്ടികൾക്കൊപ്പമാണ്, അവരുടെ ആവശ്യങ്ങൾ ജനുവിനാണ്. ബ്രിജ്ഭൂഷൺ വെള്ളരിപ്രാവാണെന്ന് പറയുന്നില്ല എന്ന് താങ്കൾ ഒരിടത്ത് പറയുന്നു. താങ്കൾ പിന്നെ പറഞ്ഞൊരു ഉദാഹരണം ഈ വിവാഹത്തിനടക്കം ഇദ്ദേഹം വന്നിരുന്നു എന്നുള്ളതാണ്. അത് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കാര്യത്തിൽ കന്യാസ്ത്രീകൾക്കെതിരെ പറഞ്ഞ അതേ യുക്തിയാണ്. ഈ സംഭവത്തിന് ശേഷവും ഫ്രാങ്കോ മുളയ്ക്കൽ ചടങ്ങിൽ വന്നപ്പോൾ കന്യാസ്ത്രീയുടെ മുഖത്ത് ഭാവവ്യത്യാസം ഇല്ലായിരുന്നു എന്ന് ഫ്രാങ്കോ മുളയ്ക്കലിനെ അനുകൂലിച്ചവർ പറഞ്ഞ അതേ യുക്തി തന്നെയാണ് ഇതും പിന്നീട് ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, ഗുസ്തി ഫെഡറേഷന്റെ യോഗ്യതയുടെ സാങ്കേതിക കാര്യങ്ങൾ എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ലോകത്തെ ഒളിമ്പിക്സിൽ പോയി മെഡൽ വാങ്ങിയ ഒരാൾക്ക് യോഗ്യതയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നാഷണൽ ചാമ്പ്യൻഷിപ്പിന് ഒരു കുറുക്കുവഴി കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവർ കേസുണ്ടാക്കുമെന്നുള്ളത് സാധാരണ നിലയ്ക്കൊരു യുക്തി അനുസരിച്ച് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പി ജി സാക്ഷാൽ കാൾ ലൂയിസ്, ഇതിഹാസ താരമായ കാൾ ലൂയിസ് പോലും അമേരിക്കയുടെ ദേശീയ ഓരോ ഒളിമ്പിക്സിനും പോകുമ്പോൾ ട്രയൽസിൽ പങ്കെടുത്ത് ക്വാളിഫൈ ചെയ്തേ പറ്റുള്ളൂ. ഇതാണ് ഒരു ഒളിമ്പിക്സ്, 2 ഒളിമ്പിക്സിനിടയിൽ 4 വർഷമുണ്ട്. ഇതിനുള്ളിൽ ഇവരുടെ ശാരീരിക ക്ഷമതയ്ക്ക് എന്താ മാറ്റമുണ്ടായില്ലെന്ന് പറയാൻ പറ്റുമോ? അത് പാടില്ല എന്ന് പറയുന്നത് നീതിയാണോ? പിന്നെ ഞാൻ ഇവിടെ പറയുന്നത് അല്ലല്ല, അനുരാജ അനുരാജ പറഞ്ഞത് കേൾക്കണം താങ്കൾ. അതായത് വിക്ടിംസിനെ ടാർണിഷ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കരുത് എന്നാണ് പറഞ്ഞത്. അതായത് ഇവർ കൊടുത്തിട്ടുള്ള പരാതിയിൽ ഒരു FIR നടത്തുകയാണ്. പോക്സോ കേസിലെ പ്രതിയാണ്. അപ്പോൾ അവർക്ക് പരാതി കൊടുക്കാനുള്ള ഇന്റൻഷൻ ഗുസ്തി ഫെഡറേഷനിലെ തർക്കവും അവരുടെ യോഗ്യത സംബന്ധിച്ച് വരുത്തിയ മാറ്റങ്ങളുമാണ് എന്ന് താങ്കൾ പറഞ്ഞാൽ ആ കേസിൽ ഇവർ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് കൊടുത്തു എന്നാണ് വായിക്കാൻ കഴിയും. അത് അധാർമികമാണ്, അത് നിയമപരമായി പോലും ശരിയല്ല. അങ്ങനെ ഇന്ത്യയുടെ ചെയ്യുന്ന രീതി ഞാൻ പറയട്ടെ. സംസാരിക്കുമ്പോൾ എല്ലാ യാഥാർത്ഥ്യങ്ങളും ന്യായമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. ഞാനിവിടെ ആരെയും ഞാൻ ബ്രിജ്ഭൂഷണെ ന്യായീകരിച്ചിട്ടില്ല. ഞാൻ അവർ പറയുന്നതിൻ്റെ അത് കാര്യമുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് കേൾക്കുക, ഫലത്തിൽ അതെന്താണ് എന്നുള്ളതാണ് വളരെ അത്യാവശ്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യട്ടെ. ശ്രീമതി അനുരാജ, സാനിയ മിർസ, നീരജ് ചോപ്ര, കപിൽ ദേവ്, അനിൽ കുംബ്ലെ എന്നുവേണ്ട രാജ്യത്തിലെ പ്രധാനപ്പെട്ട എല്ലാ അഭിമാന താരങ്ങളും ഇവർക്കെതിരായ ഈ നടപടിയിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അക്ഷരാർത്ഥത്തിൽ ഇവരെ ചെയ്യാനുള്ള പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ വരാം ശ്രീ ഷാബു പ്രസാദ്, പ്രചരണമാണ് നടക്കുന്നത് എന്ന് മാത്രമല്ല, അവർ രാജ്യദ്രോഹികളാണ്, അവർ രാജ്യത്തിനെ ഒറ്റുകൊടുക്കുകയാണെന്നുള്ള ഹീനമായ പ്രചരണമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. അപ്പോൾ
ഇപ്പോൾ നേരത്തെ ശ്രീ ഷാവു പ്രസാദ് പറഞ്ഞ പോലെ ഇനി ഗുസ്തി ഫെഡറേഷൻ്റെ തർക്കം വരാം, ഒക്കെ വരാം, രാജ്യദ്രോഹി എന്നുള്ള ചാപ്പ കൂത്തലും വരാം. അല്ല, അത് ഓൾറെഡി വന്നു കഴിഞ്ഞ ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ശ്രീമതി പി ടി ഉഷ പറഞ്ഞത് എന്താണ്, അവരും പറഞ്ഞത് മറ്റൊരർത്ഥത്തിൽ അത് തന്നെയാണ്. ഇവര് ഈ രാജ്യത്തിന്റെ മാനത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ അപഹാസ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? രാജ്യദ്രോഹി എന്നുള്ളത് തന്നെയാണ്. സുരേഷ്, ഇത് നമ്മൾ എല്ലാ ഫെഡറേഷന്റെയും തലപ്പത്ത് അധികാരത്തോടെ ഈ കുട്ടികളെ വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും കഴിയുന്ന, അവരെ മനസ്സിലാക്കുന്ന, ട്രാക്കിൽ വിയർപ്പെടുക്കുന്ന മലയാളിയുടെ കൂടി അഭിമാനമായ പി ടി ഉഷ അവിടെ ഇരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറയാതിരുന്നിട്ട് കാര്യമില്ല. അല്ല, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് നമ്മൾ കാണേണ്ട ഒരു 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 കാര്യം എന്താണ്, ഞാൻ സമയം എനിക്കറിയില്ല എത്രയുണ്ടെന്ന്, പക്ഷെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിൽ ഒരു പരാതി വന്നതിന് ശേഷം ഞങ്ങളുടെ സംഘടന ദേശീയ മഹിളാ ഫെഡറേഷൻ സ്പീക്കർക്ക് ഒരു കത്ത് കൊടുത്തിരുന്നു. ആ കത്തിൽ ആവശ്യപ്പെട്ടത് ഇത്തരത്തിലൊരു കേസ് പോസ്റ്റോ അടക്കമുള്ള FIR വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ബ്രിജ്ഭൂഷനെ സസ്പെൻഡ് ചെയ്യണം. ഈ കേസ്, ഇതിന്റെ FIR, ഇതിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ നീതിപൂർവമായി നടത്തുന്നതിന്, സമയബന്ധിതമായി നടത്തുന്നതിന് ആവശ്യമായിട്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. എന്നാൽ നമ്മൾ എന്താണ് കണ്ടത്? 28-ാം തീയതി പുതിയ പാർലമെന്റ് ഉദ്ഘാടന സമയത്ത് അദ്ദേഹത്തെ ആദരപൂർവം ഈ മദർ ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിന്റെ അമ്മയുടെ മടിത്തട്ടിലേക്ക് ഒരു ഒരു ലൈംഗിക ആരോപണ വിധേയനെ ആനയിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ ഈ കായിക താരങ്ങൾ അവരിനി ഏതറ്റം വരെ പോകണം എന്നുള്ളത് കൂടി ഈ BJP യുടെയും ഒക്കെ ആളുകൾ പറയണ്ടേ? ഇതിന്റെ കൺക്ലൂഷൻ എന്താണ് സുരേഷ്? ഇവിടെ ഇവര് ഈ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ നിശബ്ദത പാലിക്കുന്നതിന്റെ, അവർ ഈ BJP യുടെ പട്ടാളത്തെ ഇങ്ങനെ RSSന്റെ പട്ടാളത്തെ ഈ പെൺകുട്ടികളെ അപമാനിക്കുന്നതിന് അഴിച്ചുവിട്ടിരിക്കുന്നതിന്റെ ഒക്കെ ആധാരമായിട്ടുള്ളത് ഈ ഈ ഇവരൊക്കെ തന്നെ മനുവാദത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീകൾ എവിടെയും അങ്ങനെ വരണ്ട. അവരങ്ങനെ വന്നാൽ എന്ത് സംഭവിച്ചാലും, എത്ര സ്ത്രീകളെ റേപ്പ് ചെയ്താലും ലൈംഗികമായി അതിക്രമിച്ചാലും ശരി, അതൊന്നും ഒരു വിഷയമല്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ത്രീകളുടെ അത് ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് മുദ്ര ലോൺ കൊടുത്തു, ഗ്യാസ് കണക്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞ് അത് ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ രാജ്യത്തെ സ്ത്രീകളെയും പെൺകുട്ടികളെയും ലൈംഗികമായി അതിക്രമിക്കുന്നുള്ള ലൈസൻസ് അല്ല എന്ന് ഇവരോട് ഈ രാജ്യത്തെ ജനങ്ങൾ പറയണം. എന്തായിരുന്നാലും 10 വോട്ടിനും 2 സീറ്റിനും വേണ്ടി സ്ത്രീകളെ ലൈംഗികമായി അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ റേപ്പ് ചെയ്യുകയോ ചെയ്താലും ചെയ്യട്ടെ എന്നുള്ള ആ ഒരു മനുവാദ മനോഭാവത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും ഉള്ളത് എന്നുള്ളതാണ് ഈ സത്യത്തിൽ ഈ രാജ്യത്തിന്റെ അഭിമാനത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു ക്ഷതമായിട്ടുള്ളത്. അതാണ് ലോകരാഷ്ട്രങ്ങൾ. ലോകരാഷ്ട്രങ്ങൾ എന്താ ഈ പെൺകുട്ടികളെയാണ് പറയുക, അവരൊരു ആരോപണം ഉന്നയിച്ചാൽ അവരെ തെറ്റായ ആരോപണമാണ് ഉന്നയിക്കുന്നത് എങ്കിൽ അതിന് ശിക്ഷിക്കാനുള്ള വകുപ്പുകളുള്ള നിയമങ്ങൾ ഈ രാജ്യത്തുണ്ട്. എന്തുകൊണ്ട് അത് ഉപയോഗിച്ചുകൂടാ? ഇതേ ബ്രിജ്ഭൂഷൺ ഈ 2 കമ്മിറ്റികളുടെ മുൻപാകെ പോകുമ്പോൾ 15 മുതൽ 20 വരെ വാഹനങ്ങളുടെ അകമ്പടിയോടെ പോയി ഈ പെൺകുട്ടികളെ അടക്കം ഭീഷണിപ്പെടുത്തുകയും നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ഇത്ര അങ്ങേയറ്റത്തെ, ഞാൻ സുരേഷ് പറഞ്ഞതിന് ഞാൻ ആ അങ്ങേയറ്റം പിന്തുണയ്ക്കുകയാണ്. സ്വന്തം ആത്മാവിനെ ഗംഗയിലേക്ക് എറിയുന്ന പോലെ തങ്ങളുടെ രക്തവും വിയർപ്പും ഈ മണ്ണിൽ വീഴ്ച നേടിയെടുത്ത ആ മെഡലുകൾ ഗംഗയിലേക്ക് എറിയെന്ന് പറഞ്ഞാൽ അവരുടെ ജീവനെ തന്നെ അവർ ആ ഗംഗയിലേക്ക് എറിയുന്നു എന്നുള്ളതാണ്. ആ ഒരു ലെവലിലേക്ക്, ആ ഒരു ഇതിലേക്ക് എക്സ്ട്രീം. അത് പറയുമ്പോൾ പോലും അത്രയും വൈകാരികമായി ആ രീതിയിൽ അവർ പ്രതികരിക്കണമായിരുന്നോ എന്നുള്ളതിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത് രാജ്യത്തിന്റെ സ്വത്താണ്. അവർക്കങ്ങനെ അവരുടെ എല്ലാ നിരാശ ഉൾക്കൊള്ളുമ്പോൾ പോലും അത്രയും ഒരു കടുത്ത നടപടിയിലേക്ക് പോകണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ശ്രീ ഷാബു പ്രസാദ് നേരത്തെ പറഞ്ഞ് പൂർത്തിയാക്കാൻ ശ്രമിച്ച കാര്യം എന്താണ്? ഇടവേളയിലേക്ക് പോകുന്നതിന് ഉപയോഗം ഒരു മാസത്തിലേറെ സമരം ഇരുന്നിട്ട്, ശരി, അല്ല ശരിയാണ്, ഞാൻ ആ പശ്ചാത്തലം ഒന്നും മറന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞൊക്കെ കാര്യമേ ഉള്ളൂ, രാജ്യത്തിന്റെ സ്വത്താണ്, അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് ആഴങ്ങളിലേക്ക് പോകേണ്ടതല്ല, അതിനുവേണ്ടി നേടിയതല്ല എന്നുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞാണ് ശ്രീ ഷാബു. ശ്രീമതി അന്യരാജ നിർത്തിയെന്ന് തോന്നുന്നു. ശരി, അതായത് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഇവർക്ക് നീതി ലഭിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ 100% അവർക്കൊപ്പം നിൽക്കുന്നു.
ഞാൻ പറഞ്ഞത് ഇതിന്റെ പുറയിൽ മാഡം പ്ലീസ് കീപ് ക്വയറ്റ്. ഞാൻ നിങ്ങൾ സംസാരിച്ചപ്പോൾ മിണ്ടിയോ? ഒരു ഒരു മിനിമം മാന്യത കാണിക്കൂ. നിങ്ങൾ ഈ സഹിഷ്ണുതയെ പറ്റിയൊക്കെ ഒരുപാട് വാചാലരാകുന്നവരല്ലേ? ഒന്ന് 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 മിണ്ടാതിരിക്കൂ. ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. അപ്പോൾ ഇത് അപമാനത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും അങ്ങനെ അത് അതവിടെ മാറ്റി നിർത്തും. യാഥാർത്ഥ്യങ്ങൾ പറയൂ. 8-9 വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ കരുത്തരായ ഗുസ്തി താരങ്ങൾ, രാജ്യത്തിൻ്റെ അഭിമാനകരമായ താരങ്ങൾ 9 വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ അന്ന് 2015 എന്നെ തുർക്കിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അന്ന് ഈ തുർക്കിയിൽ ഈ ഫഗോട്ട് പോയിട്ടേ ഇല്ല. അതിനുശേഷം മാറ്റി പറഞ്ഞു. അല്ല, അത് 2015 എനിക്ക് മാറിപ്പോയതാണ്, 2016 മംഗോളിയയിൽ വെച്ചാണ്. ക്ഷമിക്കണം ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ അടുത്ത ഊഴം ചോദിച്ചത് വീണ്ടും ഈ പരാതിയുടെ പശ്ചാത്തലവും പരാതി ഉന്നയിച്ചവരുടെ ജെനുവിനിറ്റിയും വഴിതിരിക്കാനോ ഇകർത്താനോ ആണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് ആവർത്തിക്കരുത്. അതിന് അവസരം നൽകാൻ കഴിയില്ല. ശ്രീ ബെൻസൺ ജോണി, ഈ കടുത്ത തീരുമാനമെടുത്തുകൊണ്ട് അവർ നൽകിയ അത് അറിയിച്ചുകൊണ്ട് അവർ നൽകിയ കത്തിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഈ ദുഷിച്ച വ്യവസ്ഥിതി അതിനാലാകുന്നതെല്ലാം ചെയ്യുകയാണ്, അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളാലാകുന്നതെല്ലാം ചെയ്യുകയാണ്, അതുകൊണ്ട് ഈ ജനങ്ങൾ തീരുമാനിക്കണം രാജ്യത്തിനൊപ്പമാണോ, ഈ രാജ്യത്തെ എന്താണ് പുത്രികൾക്കൊപ്പമാണോ പെൺകുട്ടികൾക്കൊപ്പമാണോ അതോ ഈ ഏകാധിപത്യത്തിൻ്റെ ദുഷിപ്പിൻ്റെ പളവളപ്പാർന്ന വെളുത്ത കുപ്പായത്തിനൊപ്പമാണോ എന്ന്. ഒരു കായിക താരങ്ങളുടെ പ്രതിഷേധത്തിനപ്പുറം ഒരുപാട് അർത്ഥവും ആഴവുമുള്ള ചോദ്യങ്ങളാണ് ലോകവേദികളിൽ ഇന്ത്യയുടെ ത്രിവർണ പതാകകൾ ഉയർത്തിയ ഈ താരങ്ങൾ ഉയർത്തുന്നത്. ആ ചോദ്യം തീർച്ചയായിട്ടും അല്പം അലോസരമുണ്ടാക്കുന്നത് കൊണ്ടായിരിക്കണമല്ലോ കിങ്കരന്മാരെ കൊണ്ട് പ്രതികരിപ്പിക്കുക, സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കുക, പറയേണ്ട തസ്തികകളിൽ ഇരിക്കുന്നവർ ഒരു അക്ഷരം പോലും ഉരിയാടാതെ മിണ്ടാതിരിക്കുക. അതെ, തീർച്ചയായും അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടതും ഈ നമുക്ക് ചുറ്റും വളർന്നിരിക്കുന്ന ഈ ഒരു വ്യവസ്ഥിതി തന്നെയാണ്. കാരണം ഇവിടെ ഇത് ഈ കായിക താരങ്ങളിൽ പലരും തന്നെ, ശ്രീ ബജ്രംഗ് പുന്യ ഒരു ഓപ്പൺലി പറഞ്ഞിട്ടുള്ള ഒരാളാണ്, ഞാനൊരു ബജ്രംഗ് ദൾ സപ്പോർട്ടറാണെന്ന്. ഇവർ പലരും തന്നെ ബി ജെ പിയോട് അല്പം സിമ്പതൈസ് ചെയ്തുകൊണ്ട് നിന്നിട്ടുള്ളവരാണ്. അവർക്ക് പോലും ഈ ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ഇത്രയും ഒരു പവർഫുൾ വ്യക്തിയുടെ മുന്നിൽ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോ ഗവൺമെൻറ്റോ ഒന്നും തന്നെ ഒരു സഹായത്തിന് എത്തുന്നില്ല എന്ന് പറയുന്നത് ഈ നമ്മുടെ ചുറ്റിനും വളർന്നിരിക്കുന്ന ആ ഒരു ഒരു എൻവയൺമെൻറ്റ് ഓഫ് ഹേറ്റ്രഡ്, ആ ഒരു എൻവയൺമെൻറ്റ് ഓഫ് ഹെയ്റ്റ് എന്തുമാത്രം ശക്തമാണ് എന്നാണ് നമ്മളെ കാണിക്കുന്നത്. ഇത് എന്നെ ഇപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് ശ്രീമതി സുഷമ സ്വരാജ് ഒരു UPയിൽ ഒരു മിശ്ര വിവാഹം നടന്നപ്പോൾ അവർക്ക് പാസ്പോർട്ടിന് പ്രശ്നമുണ്ടാകുന്നു, അവർ സുഷമ സ്വരാജിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവരെ സഹായിക്കാൻ ശ്രീമതി സുഷമ സ്വരാജ് ശ്രമിച്ചപ്പോൾ ഒരു ഇന്റർഫെയ്ത്ത് കപ്പിളായിരുന്നു, ഒരു മുസ്ലിം ഹിന്ദു കപ്പിളായിരുന്നു. അവർക്കെതിരെ ഇതേ സൈബർ അറ്റാക്ക് തന്നെ, ഇതേ മെഷീനറി തന്നെ ഉയർത്തിയ ആ വെനം എന്തുമാത്രമായിരുന്നു, എന്തുമാത്രം ദുഷ്പ്രചരണങ്ങൾ, എന്തുമാത്രം ഹേറ്റഡ് ആടുന്ന അവരിൽ തന്നെ ഒരാളായ ഒരു കേന്ദ്രമന്ത്രി തന്നെ നേരിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നേതാക്കന്മാരുടെയൊക്കെ പ്രസംഗങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും, ബേട്ടി ബച്ചാവോ ആയിരുന്നാലും, ഡൈനസ്റ്റി പൊളിറ്റിക്സിനെതിരെയാണെന്ന് പറഞ്ഞിരുന്നാലും, നമ്മളിവിടെ കാണുന്നത് എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്സ് ഓഫ് പവർ, ഈ പൊളിറ്റിക്സ് ഓഫ് കറപ്ഷൻ, ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 1960 റോം ഒളിമ്പിക്സിൽ യൂറോപ്യൻ ചാമ്പ്യനെ ഇടിക്കൂട്ടിൽ ഇടിച്ചു വീഴ്ത്തി സ്വർണം നേടുമ്പോൾ ഇതിഹാസ താരം മുഹമ്മദ് അലിക്ക് പ്രായം 18 വയസ്സ് മാത്രമാണ്. മിന്നുന്ന മെഡലുമായി ലൂയിസ് വില്ലിയിൽ തിരിച്ചെത്തി ഒരു ലഘുഭക്ഷണശാലയിൽ കയറി തീൻമേശയിൽ ഇരുന്ന് ഭക്ഷണം ആവശ്യപ്പെട്ടു. കറുത്ത വർഗ്ഗക്കാരന് ഭക്ഷണമില്ലെന്ന് ആക്രോശിച്ച് ഹോട്ടൽ ഉടമ അലിയെ ഇറക്കിവിട്ടു. ശാന്തനായി ഇറങ്ങിയ അലി ഒഹിയോ നദിക്കരയിൽ എത്തി ഇടിക്കൂട്ടിൽ പൊരുതി നേടിയ സ്വർണ്ണ മെഡൽ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു. വർണ്ണവിവേചനത്തിനെതിരായ ആ പ്രതിഷേധം ലോകത്തെ തന്നെ പിടിച്ചുലച്ചതാണ്. 36 വർഷങ്ങൾക്ക് ശേഷം അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ദീപം തെളിച്ച അലിയുടെ കഴുത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഒരു സ്വർണ്ണ മെഡൽ അണിയിച്ചതും ചരിത്രമാണ്. അതുകൊണ്ട് അധിക്ഷേപിക്കുന്നവർ, വിമർശിക്കുന്നവർ, രാജ്യദ്രോഹികളെന്ന് വിളിക്കുന്നവർ ചരിത്രം മറക്കാതിരിക്കുക. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. ഞാൻ